ഒരു മാസം നീണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട്ട് വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ നിശബ്ദ പ്രചാരണത്തിനുമായ ഇന്നലെ വരെ നിരവധി വിവാദങ്ങൾക്കാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത്. 10 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. പാലക്കാട് അശ്വി, പാലക്കാട്ടെ ചൂട് ഒരുവിധമുള്ള ചൂടല്ല അല്ലേ? ഒരു ദിവസത്തില്ല, നമ്മുടെ ഓർമ്മയിൽ ഇത്തരം ഒരു പൊള്ളുന്ന ചൂടുള്ള തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. ചരിത്രത്തിലെ ചൂടോട് ചൂട്. അപ്പൊ മണപ്പള്ളി കാവിലെ എസ് പി ജയകുമാർ ഉണ്ട്. ഈ കാവിന് വലിയ പ്രാധാന്യം കിട്ടിയിരിക്കുക അല്ലേ? സ്ഥാനാർത്ഥികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ പറക്കുന്നം എൽ പി സ്കൂളിൽ നിന്ന് ആർ ശ്രീജിത്ത്, അയ്യപുരം സ്കൂളിൽ നിന്ന് ദീപക് തർമ്മടം, കൽപ്പാത്തിയിൽ നിന്ന് തനയിൽ തമ്പി, കൽപ്പാത്തിയിൽ നിന്ന് തന്നെ നികിലി പ്രമേഷും ഉണ്ട്. അതുപോലെ അശ്വൻ പാലാഴി, പിരായിരിയിൽ നിന്ന് വിപിൻ സി വിജയൻ, മാത്തൂർ പഞ്ചായത്ത് നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ, ഒക്കെ എല്ലാവരും നമുക്കൊപ്പം ചേരുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നീണ്ട സ്ത്രീകളുടെ നീണ്ട ക്യൂ അനുജ പറഞ്ഞതുപോലെ നമുക്ക് കാണാൻ കഴിയുന്നു. എനിക്കൊന്ന് ഈ സ്ത്രീ വോട്ടേഴ്സൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ ചിലപ്പോ റിസൾട്ടൊക്കെ മാറി മറിഞ്ഞു എന്ന് വരാം. എസ് കെ, രാവിലെ മുതൽ തന്നെ സ്ത്രീ വോട്ടർമാർ 5 മുതൽ തന്നെ എത്തുന്നവരുണ്ട്. അപ്പൊ സ്ത്രീ വോട്ടർമാരാണ് അവിടെ കൂടുതൽ 1,02,000+ സ്ത്രീ വോട്ടർമാരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീ വോട്ടർമാർ രാവിലെ തന്നെ എത്തുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തെങ്കിലും തീരുമാനിച്ച് ഉറപ്പിക്കുന്നുണ്ടോ? ഇപ്പോ എസ് കെ, സരിൻ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. സരിൻ മണപ്പുള്ളിക്കാവിലെ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ തിരിച്ചൽക്കാടൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് സരിൻ. എസ് കെ, രാവിലെ ആ ക്ഷേത്രത്തിൽ സരിനും രാഹുൽ മാങ്കൂട്ടത്തിലും അവിടെ പ്രാർത്ഥനയ്ക്കായി എത്തി. അപ്പൊ എന്ത് പ്രാർത്ഥന ചോദിച്ചപ്പോൾ ദൈവമേ പാലക്കാടിന് നല്ലത് മാത്രം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ് 2 സ്ഥാനാർത്ഥികളും പറയുന്നത്. എന്തായാലും നമുക്ക് എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു മണപ്പുള്ളിക്കാവിൽ നിന്ന്. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ? തീർച്ചയായിട്ടും ഇന്നത്തെ പ്രഭാതം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ടെൻഷൻ കയറ്റുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഉഷ്ണമാപിനിയിൽ അല്ലേ രാഷ്ട്രീയ ഉഷ്ണമാപിനിയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. പറയൂ വിജയകുമാർ. അപ്പോൾ ഇത്രയും സമയവും നമ്മളുടെ ക്യൂവിൽ ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി അകത്തേക്ക് കയറുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടേക്ക് പോയിട്ടുണ്ട് അദ്ദേഹം. ഈ ഒരു പക്ഷേ ഈ പോളിംഗ് ബൂത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വലിയ വോട്ടേഴ്സിൻ്റെ നീണ്ട നിര ഇവിടേക്ക് ഉണ്ട്. വോട്ടർമാർ പരമാവധി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ്. നമ്മൾ അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത് 88, 89 രണ്ട് ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. രണ്ട് ബൂത്തിലും നല്ല ക്യൂ ഉണ്ട്. ഏതാണ്ട് 80%+ പോളിംഗ് നടക്കുന്ന ഒരു ബൂത്താണ്, രണ്ട് ബൂത്തുകളാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആളുകൾ ക്യൂ നിൽക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥിയുണ്ട്, അതുകൊണ്ട് നല്ല തിരക്കും രാവിലെ തന്നെ ഇവിടെയുണ്ട്. എനിക്കൊന്ന് പാലക്കാട്ട് എല്ലാ ബൂത്തുകളിലെയും അവസ്ഥ ഇതുതന്നെയാണ്. പോളിംഗ് തുടങ്ങിയ എല്ലായിടത്തും നല്ല തിരക്കുണ്ട്, നല്ല ക്യൂ ഉണ്ട്. പരമാവധി ഏതാണ്ട് വെയിലൊക്കെ കടുക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു പതിവ് രീതി. പിന്നീട് വൈകുന്നേരമാണ് വീണ്ടും ബൂത്തുകൾ സജീവമാകുന്നത്. ഇവിടെ ഈ ബൂത്തിൽ നല്ല തിരക്കുണ്ട്. സ്ഥാനാർത്ഥി വോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. നേരത്തെ കണ്ടിരുന്നു, നമ്മൾ സംസാരിച്ചിരുന്നു. ക്ഷേത്ര ദർശനമൊക്കെ നടന്ന് ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയ ശേഷമാണ് വരുന്നത്. ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണാം എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും ഇഷ്യൂ? അദ്ദേഹത്തിന് എന്തോ ചില കാര്യം സംസാരിക്കാനുണ്ട് കാൻഡിഡേറ്റിന്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്നാണ് പറയുന്നത്. പോളിംഗ് ബൂത്തിനകത്ത് കയറി അദ്ദേഹം ഒരു പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അതിനുശേഷം ഒരുപക്ഷെ എന്തോ ചില കാര്യങ്ങൾ ഡോക്ടർ പി സരന് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. ബൂത്തുമായി ബന്ധപ്പെട്ട എന്തോ സംഗതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ്, ആ ബൂത്തിൽ എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വിവി പാറ്റിൻ്റെ എന്തോ ബാറ്ററി യൂണിറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് 88 ബൂത്തിൽ പോളിംഗ് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു. അവിടെ പോളിംഗ് തുടങ്ങിയിട്ടില്ല അല്ലേ ഈ ബൂത്തിൽ? ഓക്കെ ശരി. അതായത് എസ് കെ, അതാണ് അപ്പോൾ ഡോക്ടർ പി സാരൻ വോട്ട് ചെയ്യേണ്ട ബൂത്താണ് അത്. അവിടെ ഈ വിവി പാറ്റ് യൂണിറ്റിന് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് അവിടെ പോളിംഗ് തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും, ഡോക്ടർ സരിൻ തന്നെ വിശദീകരിക്കും. ബൂത്തിലേക്ക് കയറിയിരുന്നു സരിൻ അദ്ദേഹം. സമയമെടുത്ത് ചെയ്യാം, ധൃതി പിടിക്കണ്ട, എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാം. കുറച്ചുകൂടി പുറകിലേക്ക് നിന്നു അദ്ദേഹം അത് വിശദീകരിക്കും. എന്താണ് ബൂത്തിലെ സാഹചര്യം? അല്ല, സാങ്കേതിക തകരാറ് സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 88 ബൂത്തിൽ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ രണ്ട് ബൂത്തുണ്ട്, 88, 89. അവിടെ VV PAT ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ VV PAT യൂണിറ്റിൽ പ്ലീസ് ചേഞ്ച് ബാറ്ററി എന്നുള്ളതാണ് ഡിസ്പ്ലേ വരുന്നത്. പോളിംഗ് ഓഫീസർ പുതിയൊരു ഓഫീസറാണെന്ന് തോന്നുന്നു, അവർ കുറച്ച് ആശങ്കയിലുമാണ്. അപ്പോൾ ഞാൻ അവരെ സമാധാനിപ്പിച്ചു,
അവരെ ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകൾ അവർ ഏഴുമണിക്ക് പ്രതീക്ഷിച്ചിട്ടുമില്ല. വരി നിൽക്കുന്ന ആളുകൾ 20-ഇരുപതിലേറെ പുരുഷന്മാരും 15 സ്ത്രീകളുമുണ്ട്. അപ്പം ഇനി അത് മാറ്റാനെടുക്കുന്ന സമയവും മറ്റു കാര്യങ്ങളുമായിട്ട് അവർക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സമയമെടുത്തത് മാറ്റിക്കോളൂ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഉള്ളിൽ ചെയ്യാം. മറ്റേ ബൂത്തിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്, കുറച്ച് സമയം വൈകും അവിടെ അല്ലേ. അതിന്റെ അതായത് ഇപ്പോൾ ഉള്ള യൂണിറ്റിലുള്ള ഡിസ്പ്ലേ എറർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ബാറ്ററി എറർ ആയിരിക്കില്ല, ഡിസ്പ്ലേ എറർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പുനരാരംഭിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത്. പൊതുവെ ബൂത്തുകളിലൊക്കെ രാവിലെ തന്നെ നല്ല തിരക്കുണ്ടല്ലേ, എല്ലായിടത്തും ഫീഡ്ബാക്ക് അങ്ങനെയാണല്ലേ. ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ, ജനം വരി നിന്ന് വോട്ട് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞതാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന 3-5% വരെ വീഴ്ചയുണ്ട്, കുറവുണ്ട്. അത് ഏത് ബൈ ഇലക്ഷനിലും എത്ര തന്നെ ആയാലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതിവൈകാരികമായിട്ടും നടക്കുന്നൊരു തെരഞ്ഞെടുപ്പ് അല്ലാത്തൊരു സാഹചര്യത്തിൽ, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 1.0 കൂടാനാണ് സാധ്യത. ഒപ്പം ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും. തകരാറുണ്ട്, അത് ചേഞ്ച് ബാറ്ററി എന്ന് ഡിസ്പ്ലേ എഴുതി കാണിക്കുന്നതാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ 7 തന്നെ അങ്ങനെ അതൊരു പ്രധാനപ്പെട്ട ബൂത്തിലാണ്. പ്രധാനപ്പെട്ട ബൂത്തിൽ എന്തുകൊണ്ട് സാങ്കേതിക തകരാറുണ്ടോ എന്നറിയില്ല. സാങ്കേതിക തകരാറാണ്, അത് എപ്പോൾ ഉണ്ടാകും എന്ന് നമുക്ക് പറയാനും കഴിയില്ല.